അങ്ങനെ കേരള ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. വാഹന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശയ്ക്കും വകയില്ലാത്ത ഒരു ബജറ്റാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ടി ജെ വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഇവിടെ സാധാരണക്കാരായ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ് ഈ ബജറ്റ് നൽകിയിരിക്കുന്നത്. 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കുള്ള നികുതി 1% വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മോട്ടോർ സൈക്കിളുകളുടെ ടാക്സ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ വരെ വിലയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് 10% ടാക്സ്, 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ വിലയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് 12% ടാക്സ് ഈ രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് 1% വീതം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അതായത് 1 ലക്ഷം രൂപ വരെ വിലയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് 15% 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ സൈക്കിൾ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ 15 വർഷത്തേക്ക് 13% ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇവിടെ നിന്ന് ധാരാളം പരാതികളുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഈ പർച്ചേസ് വാല്യൂ നിശ്ചയിക്കുന്ന കാര്യത്തിൽ. ഒരു വാഹനത്തിൻ്റെ വിലയുടെ മേൽ അതിൻ്റെ ജി എസ് ടി, സി ജി എസ് ടി, സെസ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം കണക്കുകൂട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഈ ടാക്സ് ഈടാക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും അതിൽ വരുത്തിയിട്ടില്ല. ഇനി ഇരുചക്ര വാഹനങ്ങളുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഡീസൽ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ ടാക്സ്, ഹരിത നികുതി 50% വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഹരിത നികുതി എന്ന് പറയുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് 7500 കിലോഗ്രാമിൽ താഴെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉള്ള വാഹനങ്ങൾക്ക് 200 രൂപ, മീഡിയം വാഹനങ്ങൾക്ക് 300 രൂപയും ഹെവി വാഹനങ്ങൾക്ക് 400 രൂപയുമാണ് ഇപ്പോൾ ഈ ഗ്രീൻ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 50% വർദ്ധിക്കുമ്പോൾ എൽ എം വിക്ക് അത് 300 ആകും, മീഡിയത്തിന് അത് 450 ഹെവി വാഹനങ്ങൾക്ക് 750 രൂപയുമായിട്ട് ഈ ഗ്രീൻ ടാക്സ് വർദ്ധിക്കും. ഇത് ഈ 15 വർഷത്തിന് മേൽ പഴക്കമുള്ള വാഹനങ്ങൾക്കാണ് ഈ ഗ്രീൻ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാഹന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളാണ് ഇന്ന് വ്യാപകമായിട്ട് ഈ സാധാരണക്കാർ ഒരു യാത്രാ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മോട്ടോർ സൈക്കിളുകൾക്ക് കൂടുതൽ തുക ചെലവാക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഈ ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ ഗ്രീൻ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഡീസൽ വാഹനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ കൺവേർഷൻ, അത് ഇലക്ട്രിക് ആക്കാനോ അല്ലെങ്കിൽ സി എൻ ജി ആക്കാനായിട്ടുള്ള ഒരു തരത്തിലുള്ള സംവിധാനവും ഇവിടെ അത് മുന്നോട്ട് പോകുന്നില്ല. ചെറിയ വാഹനങ്ങൾക്ക് ഇതുവരെ സി എൻ ജി ആക്കാനായിട്ടുള്ള ഒരു സംവിധാനമില്ല. ഇപ്പോൾ ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സി എൻ ജി ആക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് കാറുകൾ, അതും പെട്രോൾ കാറുകൾക്ക് മാത്രമാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യം സംബന്ധിച്ചിട്ടാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും അക്കാര്യത്തിലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ ബസ്സുകളും ഈ പ്രൈവറ്റ് കാറുകളുമെല്ലാം സി എൻ ജിയിലേക്ക് മാറിയ ആ സാഹചര്യത്തിൽ 55-56 രൂപ സി എൻ ജിക്ക് വിലയുണ്ടായിരുന്നത് ഇപ്പോൾ മുകളിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഈ റഷ്യ ഉക്രൈൻ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വില ക്രമാതീതമായി ഉയരും എന്നും പറയുന്നുണ്ട്. ഏതായാലും വടക്കൻ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ ഈ പെട്രോളിൻ്റെ ആണെങ്കിലും ഡീസലിൻ്റെയോ സി എൻ ജിയുടെയോ എല്ലാത്തിൻ്റെയും വില കുത്തനെ ഉയരും എന്ന് തന്നെയാണ് എല്ലാവരും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ബജറ്റ് വാഹന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള പ്രയോജനം നൽകിയിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. വാഹന സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയയ്ക്കുക. അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നതുവരെ സ്റ്റേ സേഫ്. ബൈ.